നമസ്കാരം. ബിഗ് ഷോറിലേക്ക് സ്വാഗതം. പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. സ്കൂളുകൾ ശക്തിപ്പെടുത്തിയാൽ എല്ലാ മേഖലകളിലും വളർച്ച ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി നിർവഹിച്ചു. 3 ലക്ഷം കുരുന്നുകളാണ് ഇന്ന് 1-ാം ക്ലാസ്സിൽ എത്തിയത്. ഒരധ്യയന വർഷത്തിന് കൂടി ഇന്ന് തുടക്കമായി. അക്ഷരമുറ്റത്തെത്തിയ പുതിയ തലമുറയ്ക്ക് ഹൃദ്യമായ വരവേൽപ്പാണ് ലഭിച്ചത്. മധുരം നൽകിയും സമ്മാനങ്ങൾ കൈമാറിയും അക്ഷരകിരീടം ചൂടിച്ചും അധ്യാപകർ നവാഗതരെ എതിരേറ്റു. കാർട്ടൂൺ കഥാപാത്രങ്ങളും ചിത്രശലഭങ്ങളുമൊക്കെ നിറഞ്ഞ ക്ലാസ് മുറികൾ കണ്ടപ്പോൾ ഭൂരിഭാഗം കുട്ടികളുടെ മുഖത്തും സന്തോഷം. പക്ഷേ ചിലരെങ്കിലും പദവി തെറ്റിച്ചില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പും സർവകക്ഷാഭിയാനും സംയുക്തമായി സംഘടിപ്പിച്ച പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പ്. പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുക, ശക്തിപ്പെടുത്തുക, കൂടുതൽ കൂടുതൽ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഗായകൻ പി ജയചന്ദ്രൻ പാടിയ പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരത്തോടെയായിരുന്നു വരവേൽപ്പ്. 1-ാം ക്ലാസ്സിൽ 3 ലക്ഷത്തോളം കുട്ടികളാണ് ഇത്തവണ എത്തിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. എത്രത്തോളം പ്രതീക്ഷ നിർഭരമായിരുന്നു പ്രവേശനോത്സവം എന്നതാണ് ഇന്ന് ബിഗ് സ്റ്റോറി. ചർച്ച ചെയ്യുന്നത് നമ്മോടൊപ്പമുള്ളത് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, ജി എസ് യു സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സലാഹുദ്ദീൻ, ഐ എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ശുഭേഷ് സുധാകർ എന്നിവരാണ് നമ്മോടൊപ്പമുള്ളത്. ആദ്യം വിദ്യാഭ്യാസ മന്ത്രിയിലേക്ക്. ഇന്ന് 3 ലക്ഷത്തിലധികം കുരുന്നുകൾ പുതുതായി 1-ാം ക്ലാസ്സിലേക്ക് എത്തുകയായിരുന്നു. ഒരുപക്ഷേ സർക്കാർ അധികാരമേറ്റതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ താങ്കൾ എന്താണ് ഈ സർക്കാരിൻ്റെ നയം എന്നത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. എത്രത്തോളം പ്രതീക്ഷ നിർഭരമായിരുന്നു ഇന്നത്തെ പ്രവേശനോത്സവം? വളരെ പ്രതീക്ഷ നിർഭരമായിരുന്നു ഇന്നത്തെ പ്രവേശനോത്സവം. കൊച്ചുകുട്ടികൾ വളരെ പ്രതീക്ഷയോടെ, അവരുടെ അച്ഛനമ്മമാരും ഒരുപാട് പ്രതീക്ഷയോടെയും സ്വപ്നത്തോടെയും സ്കൂളിലേക്ക് കടന്നു വരികയാണ്. തീർച്ചയായിട്ടും അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കപ്പെടാൻ സാഹചര്യം ഉണ്ടാവണം. ആ സാഹചര്യം ഉണ്ടാക്കുവാനുള്ള ചുമതല സംസ്ഥാന സർക്കാരിൻ്റെയാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലൂടെ കേരളത്തിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും, ഏത് പാവപ്പെട്ട കുടുംബത്തെയായാലും, അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിദ്യ നേടാൻ കഴിയും. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്ന് വെച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടൽ ഈ പ്രവേശനോത്സവത്തെ സാർത്ഥകമാക്കത്തക്ക രീതിയിലുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ പ്രവേശനോത്സവം പ്രതീക്ഷ നിർഭരമായിരുന്നു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. ശ്രീ സലാഹുദ്ദീൻ, ഇത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനത്തിൻ്റെ കൂടി ഭാഗമായിരുന്നു. അദ്ദേഹം സ്ഥാനമേറ്റതിന് ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു ഏത് നിലയ്ക്കാണ് മുന്നോട്ട് പോവുക എന്നുള്ളത്. ഒരുപക്ഷേ ഈ പ്രവേശനോത്സവം പൂർത്തീകരിക്കുമ്പോൾ അക്കാര്യങ്ങളിലൊക്കെ ആശാവഹമായ നില കൈവരിച്ചു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഈ ഘട്ടത്തിൽ സമർപ്പിക്കാനുണ്ടോ? വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ പ്രതീക്ഷാനിർഭരമായ പ്രവേശനോത്സവമായിരുന്നു എന്നുള്ളതും സന്തോഷം പകരുന്ന കാര്യമാണ്. മറ്റൊരു വസ്തുത, ഇത്ര പ്രതീക്ഷാനിർഭരമാണെങ്കിൽ പോലും കേരളത്തിലെ പല പൊതുവിദ്യാലയങ്ങളും അടച്ചു പൂട്ടുന്ന സ്ഥിതി നമ്മുടെ മുന്നിലുണ്ടായിരിക്കുകയാണ്. കോടതിയുടെ പരാമർശം കൊണ്ടാണ് അടച്ചു പൂട്ടുന്നതെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാമെങ്കിലും, അത്തരം വിദ്യാലയങ്ങൾ ഒരിക്കലും അടച്ചു പൂട്ടാതെ ആ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഒരു കുട്ടിക്കും പഠിക്കാനുള്ള അവസരം നിഷേധിക്കാൻ പാടില്ല. ഇവിടെ ലാഭനഷ്ടം നോക്കിയല്ല വിദ്യാഭ്യാസം നൽകേണ്ടത്. നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മന്ത്രി ഇന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആ സാഹചര്യത്തിൽ ഈ വിദ്യാലയങ്ങളുടെ സ്ഥിതി എന്താണെന്നും മന്ത്രിക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം നൽകേണ്ട കുരുന്നുകൾ പള്ളിക്കൂടങ്ങളിൽ വരുമ്പോൾ അവർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട, അറിവ് പകരേണ്ട അധ്യാപകർക്ക്, ആയിരക്കണക്കിന് അധ്യാപകർക്ക് ശമ്പളം കിട്ടാത്ത ഒരവസ്ഥയും ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അധ്യാപകർ കഴിഞ്ഞ കാലങ്ങളിൽ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന അധ്യാപകർക്കും തസ്തിക നിർണയത്തിന് വലിയ കുട്ടികളുടെ എണ്ണക്കുറവ് മൂലം അധ്യാപകരെ തസ്തി നഷ്ടപ്പെട്ടാൽ അവർക്ക് ഒന്നുകിൽ അടിയന്തരമായ പുനർവിന്യാസം നൽകണം, അല്ലാത്ത പക്ഷം പുനർവിന്യാസം നൽകുന്നതുവരെ
ശമ്പളം മുടങ്ങാതെ കൊടുക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പ് സർക്കാർ തയ്യാറാകണമെന്നും സൂചിപ്പിക്കുകയാണ്. അങ്ങനെ അത്തരം ചില വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് വെക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽ ആ വിഷയം പെടുത്തുന്നതിന് വേണ്ടി താങ്കൾ ദയവായി തുടരുക. ശ്രീ സലാഹുദ്ദീൻ, ഇപ്പോൾ ASF സംസ്ഥാന സെക്രട്ടറി ശ്രീ ശുഭേഷ് സുധാകർ കൂടി ചേരുന്നുണ്ട്. ശ്രീ ശുഭേഷ്, ഇപ്പോൾ ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുകയാണ്. ഒരു പക്ഷേ വലിയ ആശങ്ക ഉയർത്തുന്ന തരത്തിൽ കേരളത്തിൻ്റെ പുതുമണ്ഡലത്തെ, പൊതുവിദ്യാഭ്യാസ രംഗത്തെ ബാധിക്കുന്ന ഒരു വിഷയം എന്നത് ഇപ്പോൾ മലാപ്പറമ്പ് സ്കൂളൊക്കെ നേരിടുന്ന ഈ അടച്ചുപൂട്ടൽ ഭീഷണിയാണ്. അത് എങ്ങനെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുമെന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ഈ ആദായകരം അനാദായകരം എന്ന തരത്തിലുള്ള വേർതിരിവ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷേ വലിയ തോതിൽ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി നാം രൂപപ്പെടുത്തിയെടുത്തിയ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരമെന്ന തലത്തിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്ത് നിർദ്ദേശങ്ങളാണ് സമർപ്പിക്കാനുള്ളത്? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുമെന്ന നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ആദ്യ വാക്കുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടത്. ലാഭനഷ്ടങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പൂട്ടുകയല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സാമൂഹിക നേട്ടമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം എന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ ഏറ്റവും പ്രശംസനീയമാണ്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ആവേശം പകരുന്ന വാക്കുകളാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും കേരളത്തിലെ പുതിയ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മലയപ്പറമ്പുകൾ ആവർത്തിക്കപ്പെട്ടാൽ ആ ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ധാരാളം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കടക്കൽ കത്തിവയ്ക്കുന്നതിന് വേണ്ടിയുള്ള വളരെ വലിയ വിദ്യാഭ്യാസ കച്ചവട ലോബികളുടെ വലിയ പരിശ്രമങ്ങൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായി ഒരു സ്കൂളും കേരളത്തിൽ പുതുതായി പൂട്ടാൻ വേണ്ടി എടുക്കുന്ന നിലപാടിലേക്ക് പോകാൻ വേണ്ടി പാടില്ല. വേണ്ട നിയമ നിർമ്മാണം നടത്തി കേരളത്തിൻ്റെ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തണമെന്നാണ് ASF വ്യക്തമായ അഭിപ്രായം. തീർച്ചയായും അതാണ് താങ്കൾ വ്യക്തമാക്കുന്ന നിലപാട്. ഒരു പക്ഷേ അതിൻ്റെ മറുപടിയിലേക്ക് വരാം. അതിനു മുൻപ് ഇന്നത്തെ ഈ പ്രവേശനോത്സവത്തിൽ നിന്ന് വന്ന ഒരു ദുഃഖവാർത്ത എന്ന് പറയുന്നത് കൊല്ലം മുഖത്തളിയിൽ നിന്നാണ്. അവിടെ സ്കൂൾ മതിൽ ഇടിഞ്ഞു വീണൊരു വിദ്യാർത്ഥി മരിച്ചതാണ്. അതുമാത്രമല്ല, ഒരു പക്ഷേ പുതുതായി സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് എത്തുന്നതിന് പര്യാപ്തമായ സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. കാരണം വീട്ടിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ മാതാപിതാക്കളുടെ ആശങ്കയാണ് അത്. സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന കുട്ടി സുരക്ഷിതനായി മടങ്ങി വരുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അവിടെയാണ് ഈ മുഖത്തല സംഭവങ്ങളൊക്കെ ചോദ്യചിഹ്നമായി മാറുന്നത്. സ്വാഭാവികമായും ഭരണകൂടത്തിൻ്റെ മേൽ ഇതിൻ്റെ ഉത്തരവാദിത്വം വന്ന് വീഴുകയും ചെയ്യും. ഇത്തരം ആശങ്കകൾ അകറ്റാൻ, മാതാപിതാക്കളുടെ അടക്കം ആശങ്കകൾ അകറ്റാൻ എന്തു ചെയ്യാൻ കഴിയും? വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള തരത്തിൽ എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? അദ്ദേഹത്തിലേക്ക്, വിദ്യാഭ്യാസ മന്ത്രിയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ശ്രീ സലാഹുദ്ദീൻ വീണ്ടും ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ശ്രീ സലാഹുദ്ദീൻ, നേരത്തെ സൂചിപ്പിച്ച ഈ കാര്യം തന്നെയാണ്. ഒരുപക്ഷേ ഇന്ന് ഉണ്ടായ ഈ ദുഃഖവാർത്ത എന്ന് പറയുന്നത് കുട്ടികൾ സ്കൂളുകളിലേക്ക് വരുന്നു, മാതാപിതാക്കൾക്ക് അവർ സുരക്ഷിതരായി എത്തുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷേ ഈ സർക്കാർ സ്കൂളുകളിലേക്ക് അടക്കം കുട്ടികളെ പലരും വിടാൻ മടിക്കുന്നത് അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത മൂലമാണ്. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായി വേണം ഇന്നുണ്ടായ ഈ സംഭവത്തെ കാണാൻ. ഇക്കാര്യങ്ങളിലൊക്കെ ഒരു സർക്കാർ എങ്ങനെ ക്രിയാത്മകമായി ഇടപെടണം? ശ്രീ സലാഹുദ്ദീൻ. ഇന്ന് കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ, ഇതിപ്പോൾ ഏത് സ്കൂളാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലായി, ഏത് സ്കൂളാണോ സർക്കാർ സ്കൂളാണോ എന്നുള്ളത് വ്യക്തമായി മനസ്സിലായിട്ടില്ല. പക്ഷേ ഇന്ന് ഭൗതിക സാഹചര്യങ്ങളിൽ കേരളത്തിലെ വിദ്യാലയങ്ങൾ, പ്രത്യേകിച്ച് സർക്കാർ വിദ്യാലയങ്ങൾ വളരെ മുന്നിലാണ്. അതിന് കേന്ദ്രാവിഷ്കൃത പദ്ധതികളും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കുന്ന ധാരാളം പദ്ധതികളും കൊണ്ട് കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങൾ ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ദുരവസ്ഥകൾ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ മധ്യവേനൽ അവധിക്കാലത്ത് സ്കൂളുകൾ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിനും സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിനുമൊക്കെ
സർക്കാർ സ്കൂളുകൾ അതിൻ്റെതായ ഫണ്ടുകൾ ഗവൺമെൻറ് നൽകുകയും അതോടൊപ്പം ഏഴ് സ്കൂളുകളിൽ മാനേജർമാർ അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും ആ പണികൾ പൂർത്തിയാക്കി കുട്ടികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സ്കൂളിൻ്റെ നടത്തിപ്പുകാർക്കും അതോടൊപ്പം സർക്കാരിനും ഉള്ളതാണ്. ഇതിൽ ആരെയും മാറ്റി നിർത്തി നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇതിന് സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട്, അതുപോലെ തന്നെ ആ സ്കൂളിൻ്റെ നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്വമുള്ള മാനേജറാണെങ്കിൽ മാനേജർ, സർക്കാർ വിദ്യാലയമാണെങ്കിൽ അതിൻ്റെ പ്രഥമാധ്യാപകരും പി ടി എ ഉൾപ്പെടെയുള്ളവർ, ഇതിനൊക്കെ ജനകീയ സമിതികൾ അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഇത്തരം വിദ്യാലയങ്ങളെ അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കുവാൻ വേണ്ടി തയ്യാറാവുകയും ഇത്തരത്തിലുള്ള ആപത്തുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്, എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമമാണ് നമ്മുടെ വിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുപോകേണ്ടത്. അതൊരു നാടിന്റെ സമ്പത്താണ്, അതിനെ സംരക്ഷിക്കുവാൻ മുഴുവൻ ആളുകളും നിലപാട് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് കൂടി നമ്മൾക്കറിയേണ്ടതുണ്ട്. പ്രൊഫസർ സി രവീന്ദ്രനാഥ് നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്, ഇത്തരം സംഭവങ്ങൾ ഒരു പക്ഷെ ഒഴിവാക്കേണ്ടതുണ്ട്, അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ പിടിച്ചു നിർത്താൻ അനിവാര്യമാണ്. ഈ ദുഃഖ സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നിലപാടെന്താണ്? വളരെ പ്രതീക്ഷാനിർഭരമായിരുന്നു ഇന്നത്തെ പ്രവേശനോത്സവം. കൊച്ചുകുട്ടികൾ വളരെ പ്രതീക്ഷയോടെ, അവരുടെ അച്ഛനമ്മമാരും ഒരുപാട് പ്രതീക്ഷയോടെയും സ്വപ്നത്തോടെയും സ്കൂളിലേക്ക് കടന്നു വരികയാണ്. തീർച്ചയായിട്ടും അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കപ്പെടാൻ സാഹചര്യം ഉണ്ടാവണം. ആ സാഹചര്യം ഉണ്ടാക്കുവാനുള്ള ചുമതല സംസ്ഥാന സർക്കാരിൻ്റെയാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. തീർച്ചയായും നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ആ നിലപാട്, ആ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് വരാം. ശ്രീ സുബേഷ് സുധാകർ, ഇപ്പോൾ ഇന്ന് പുതിയൊരു അധ്യയന വർഷത്തിന് തുടക്കമിടുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എഴുതിയ ഒരു ലേഖനമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ക്യാമ്പസ് തന്നെ പാഠപുസ്തകമായി മാറുന്ന പുതിയ സാഹചര്യത്തിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട് എന്നാണ്. അതിലെല്ലാം ഉൾപ്പെടും, അവിടെ പാഠപുസ്തകം മാത്രമല്ല ഒരു കുട്ടിക്കുള്ള ഇടമായി മാറുന്നത്, ക്യാമ്പസിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാം അവന് വിദ്യാഭ്യാസം നൽകുന്ന ഇടമായി മാറുന്ന ഒരു പുതിയ സാഹചര്യം, അതാണ് ഇത്തവണത്തെ മുദ്രാവാക്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ആ രീതിയിലേക്ക് എങ്ങനെ പരുവപ്പെടുത്താൻ കഴിയും നമ്മൾക്ക്? ശ്രീ സുബേഷ് സുധാകർ. വലിയ പ്രതീക്ഷയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം, വിദ്യാർത്ഥി സമൂഹം ഏറ്റെടുക്കുന്നത്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണത്തിനായി അടിമുടി മാറ്റം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവണമെന്ന് തന്നെയാണ് AISF അഭിപ്രായം. കാരണം ഇപ്പോൾ ഇവിടെ മുഖത്തല സംഭവം, ദാരുണമായ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ച തന്നെ നടക്കുന്നത്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വർദ്ധനവ് മാത്രമല്ല, കേരളത്തിലെ ആദിവാസി പിന്നോക്ക ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിലുള്ള സ്കൂളുകളുടെ ഒക്കെ സംരക്ഷണത്തിനും അവരെ പഠനത്തിൻ്റെ വഴികളിലേക്ക് കൈപിടിച്ച് നടത്താൻ കഴിയുന്ന രൂപത്തിലുള്ള വലിയ ഇടപെടൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. മന്ത്രിയുടെ ഇന്നത്തെ ദേശാഭിമാനിയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ തന്നെ ഇന്ന് വളരെ സവിസ്തരമായി സൂചിപ്പിച്ചിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലുണ്ടാവേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച്, അടിമുടി ഉണ്ടാവേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് ഇന്നൊരു രൂപരേഖ അദ്ദേഹം ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിനെയെല്ലാം കേരളത്തിൻ്റെ പൊതുസമൂഹം സ്വാഗതം ചെയ്യുകയാണ്. വലിയ വെല്ലുവിളികളാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി, ഇടപെടലുകൾക്ക് വേണ്ടി ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. കാരണം കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിലുണ്ടായ ധാരാളമായ ആശങ്കകൾ അതെല്ലാം പരിഹരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുകയുള്ളൂ. വിദ്യാർത്ഥികളുടെ കൊഴിച്ചിൽ, അധ്യാപകരുടെ ക്ഷാമം, അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രയാസങ്ങൾ, ഉച്ചക്കഞ്ഞി വിതരണത്തിൻ്റെയും യൂണിഫോമിൻ്റെയും അടക്കമുള്ള പ്രയാസങ്ങൾ, അങ്ങനെ നിരവധി വെല്ലുവിളികളാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല ഇന്ന് അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം സമഗ്രമായൊരു മാറ്റത്തിലൂടെ മാത്രമേ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനും നിലനിർത്താനും കഴിയുന്ന സമഗ്രമായൊരു മാറ്റത്തിന് ഈ ഗവൺമെൻറ് ഇടപെടലുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ എല്ലാം വലിയ പ്രതീക്ഷ. തീർച്ചയായും അത് മാതാപിതാക്കൾക്കൊന്നും ആശങ്കയില്ലാത്ത തരത്തിൽ തങ്ങളുടെ കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, സർക്കാർ കലാലയങ്ങളിലേക്ക് അയക്കാൻ കഴിയുന്ന സാഹചര്യമാവുകയും വേണം. ഒരുപക്ഷെ ഇന്നുണ്ടായ തരത്തിലുള്ള ഇത്തരം അപകട സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ ക്രിയാത്മകമായ ഇടപെടൽ വേണം. വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. ഇന്ന് ഉണ്ടായ ദുഃഖകരമായ സംഭവത്തിൽ സർക്കാർ ഇതൊരു പാഠമായെടുത്ത് അത് ഒഴിവാക്കാൻ എന്തൊക്കെ ഇടപെടൽ നടത്തും? പ്രൊഫസർ സി രവീന്ദ്രനാഥ്. ഇന്നത്തെ ഉണ്ടായ സംഭവം വളരെ ദുഃഖകരമാണ്. കോഴിക്കോടും കൊല്ലത്തും രണ്ട് കുട്ടികൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് വളരെ ദുഃഖകരമാണ്. എൻ്റെ ഖേദം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. അവർക്ക്
ആവശ്യമായ ധനസഹായം കൊടുക്കുവാനൊക്കെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉണ്ടായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശ്രദ്ധയുടെ ചില കുറവുകളാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ എല്ലാ സ്കൂളുകളെയും ഇങ്ങനെ പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കത്തക്ക രീതിയിൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അത് സംസ്ഥാന സർക്കാർ നേരിട്ട് ചെയ്യുന്നത് മാത്രമല്ല, ഒരു വിഭവ ഉദ്ഗ്രഥനം എന്ന സങ്കല്പത്തിൽ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളും MLA MP ഫണ്ടുകളും സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടും അതുപോലെ തന്നെ കേന്ദ്രാവിഷ്കൃത ഫണ്ടുകളും എല്ലാം ചേർത്ത് ഉദ്ഗ്രഥിച്ച് ഓരോ സ്കൂളുകളുടെയും ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിച്ചെടുക്കുവാൻ നല്ല ശ്രമം നടത്താം. അതാണ് യഥാർത്ഥത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗം. അക്കാഡമിക് ഇൻപുട്ടും അതുപോലെയുള്ള സാംസ്കാരിക ഇൻപുട്ടും ഒക്കെ മറുവശം. അതുകൊണ്ട് ആദ്യ ഭാഗം എന്ന രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിന് വലിയ ശ്രമം ആണ് നടത്താൻ പോകുന്നത്. അതിനുള്ള സ്രോതസ്സ് വിവിധ വിഭവ സ്രോതസ്സുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് സർക്കാരിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ വ്യക്തമാക്കാനുള്ളത്. പ്രൊഫസർ രവീന്ദ്രനാഥ്, ഒരു കാര്യം കൂടി. ഇപ്പോൾ നേരത്തെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ സലാഹുദ്ദീൻ അടക്കം ഉന്നയിച്ച ചില ആശങ്കകളുണ്ടായിരുന്നു. ഈ മലാപ്പറമ്പ് ഇനി ആവർത്തിക്കപ്പെട്ടുകൂടാ, അല്ലെങ്കിൽ ഇത്തരം ഭീഷണികൾ ഇനി നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മുൻപിൽ ഉണ്ടായിക്കൂടാ, സ്വാഭാവികമായി ഈ വിഷയത്തിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചോദ്യമുണ്ട്. 25 അപേക്ഷകളുണ്ട് സർക്കാരിൻ്റെ മുന്നിൽ പരിഗണിക്കപ്പെടാനായി. സ്വാഭാവികമായും ഇത്തരം അടച്ചുപൂട്ടലുകൾ ഒഴിവാക്കാൻ എന്തു ചെയ്യാൻ കഴിയും ഭരണകൂടത്തിന്? സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി പുതിയ അപേക്ഷകൾ ഇത്തരത്തിൽ വരികയാണെങ്കിൽ അതിലടക്കം സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോവുക? ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഉള്ള വിഷയം കോടതി തന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ ശേഷമേ നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ. അതല്ലാത്ത സ്കൂളുകൾ, ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ അല്ലാത്ത സ്കൂളുകളെ സംബന്ധിച്ച് ഇനി അവ അടച്ചു പൂട്ടാതിരിക്കാൻ അവിടെ കുട്ടികളെ കൂടുതൽ എത്തിക്കുവാനുള്ള ശ്രമം നടക്കാൻ എന്നുള്ളതേ കഴിയുള്ളൂ. ഇപ്പോൾ കുട്ടികൾ ഒരു സ്കൂളിൽ എത്താത്തത് ആ സ്കൂൾ ആകർഷണീയമല്ലാത്തത് കൊണ്ടാണ്. മറ്റേ ഇൻഫ്രാസ്ട്രക്ചറൽ ആകർഷണീയത കുറവ്, അക്കാഡമിക് ഇൻപുട്ടിൻ്റെ ആകർഷണീയത കുറവ്, അങ്ങനെയാണ് സ്കൂളിലേക്ക് കുട്ടി വരാതിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്കൂളുകളിൽ വളരെ കൃത്യമായി, വളരെ ശാസ്ത്രീയമായി, വളരെ അധികം ആസൂത്രിതമായി ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വർദ്ധിപ്പിച്ച് അക്കാഡമിക് തലത്തിലുള്ള ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സ്കൂളിനെ വളരെ ആകർഷണീയമാക്കുക. എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒന്നാണ് കോടാലി LP സ്കൂൾ. എൻ്റെ മണ്ഡലത്തിൽ LP സ്കൂൾ 12 വർഷം മുമ്പ് അൺ എക്കണോമിക് സ്കൂളാക്കി മാറ്റിയതാണ്. ഞാൻ MLA ആയി വന്നതിന് ശേഷമാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. ആ സ്കൂളിൽ ഇന്ന് ഫെബ്രുവരി മാസത്തിൽ കുട്ടികൾ അഡ്മിഷൻ അധികമായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരവസ്ഥ വരെ വന്നിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അൺഇക്കണോമിക് എന്ന സോ കോൾഡ്, ഞാനതിൽ വിശ്വസിക്കുന്ന ഒന്നല്ല, സാമ്പത്തികമായിട്ടല്ല ഒരു സ്കൂളിനെ കാണേണ്ടത്. എങ്കിലും ആ വാക്ക് പ്രയോഗിച്ച് വരുന്നു എന്നുള്ളതുകൊണ്ട് അത്തരത്തിൽ കണ്ട ഒരു സ്കൂളിനെ ഇന്ന് ഏറ്റവും സാധ്യതയുള്ള സ്കൂളാക്കി മാറ്റി. ഈ ഇടപെടൽ കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും ജനപങ്കാളിത്തത്തോട്, അട്ടക്കുളങ്ങര സ്കൂള് തിരുവനന്തപുരത്ത് അത്തരത്തിലുള്ളൊരു സ്കൂളാണ്. ഇന്ന് 200 ചിലവാനും കുട്ടികൾ ആ സ്കൂളിലുണ്ട്. അപ്പോൾ ജനകീയമായി പ്രാദേശിക പിന്നെ സർക്കാരുകളുടെ എല്ലാം സഹായത്തോട് ഇടപെട്ട് കഴിഞ്ഞാൽ എല്ലാ സ്കൂളിനെയും ആകർഷണീയമാക്കാൻ പറ്റും. പൊതുവിദ്യാലയം ആകർഷണീയമായി കഴിഞ്ഞാൽ അവിടെ കുട്ടികൾ വരും എന്നുള്ളത് ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും അത്തരം പാഠങ്ങളെ മുൻനിർത്തിയുള്ള വിദ്യാഭ്യാസ നയ രൂപീകരണത്തേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ശ്രീ സലാഹുദ്ദീൻ, താങ്കൾക്കൊരു പക്ഷേ അതിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്താൻ കഴിയും. അത് ഒരു സർക്കാരിൻ്റെ നയ രൂപീകരണത്തിൻ്റെ കൂടി ഭാഗമാണ്. എങ്ങനെ വേണം വിദ്യാഭ്യാസ നയം എന്നതിൻ്റെ ഭാഗം, കുട്ടികളെ എങ്ങനെ സർക്കാർ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ കഴിയും? ഇപ്പോൾ മാതാപിതാക്കളൊക്കെ ആദ്യം പരിഗണിക്കുക, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ നടക്കാവ് പോലെയുള്ള മാതൃകകൾ നമ്മൾക്കുണ്ട്. ഈ സ്മാർട്ട് ക്ലാസ് റൂം പോലെയുള്ളവയൊക്കെ ആകട്ടെ എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുമില്ല. സ്വാഭാവികമായും ഇക്കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുണ്ട് നിങ്ങൾക്ക്? മെച്ചപ്പെട്ട സൗകര്യങ്ങളില്ലാത്ത സർക്കാർ സ്കൂളുകൾ കേരളത്തിൽ കുറവാണ്. കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ വിവിധ ഏജൻസികളുടെ ഫണ്ടിങ്ങുകൾ ഏകീകരിച്ചുകൊണ്ട് ഭൗതിക സാഹചര്യങ്ങൾ ധാരാളം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെയും ഒരു പ്രശ്നം ബാക്കി നിൽക്കുന്നത്, കേരളത്തിലെ 70% വരുന്ന 7 സ്കൂളുകളാണ്. അവിടെ മാനേജർമാർ വർഷം തോറും വാർഷിക മെയിൻ്റനൻസ് പോലും നടത്താത്ത വിദ്യാലയങ്ങൾ കേരളത്തിലുണ്ട്. അപ്പം അവിടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ?
അതെനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോടാണ് അവർ ചോദ്യം ഉന്നയിക്കാനുള്ളത്. കേരളത്തിലെ 70% എന്ന് പറഞ്ഞ 7 സ്കൂളുകളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുവാൻ ഇപ്പോൾ മാനേജർമാർ ലാഭമല്ലാത്തതുകൊണ്ട് അത്തരം സ്കൂളുകൾ അടച്ചുപൂട്ടുവാൻ വേണ്ടി കോടതി അവരെ സമീപിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ അത്ര അവർ ഉദ്ദേശിക്കുന്നത് ആ സ്കൂളിരിക്കുന്ന ഒരിടത്തിൻ്റെ വില, അതിൻ്റെ മൂല്യം, അത് വിറ്റാൽ കിട്ടുന്ന ലാഭം, അതാണ് വ്യക്തികൾ നോക്കുന്നത്. അപ്പോൾ അത്തരം വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാതെ സംരക്ഷിക്കുകയും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ, ഏത് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾക്കോ ജനപ്രതിനിധികൾക്കോ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു വിഷയം നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, എൻ്റെ സുഹൃത്ത് ശ്രീ രൂപേഷ് സൂചിപ്പിച്ച കാര്യങ്ങൾ, ഇത് ഒരു സർക്കാർ മാറുമ്പോഴുള്ള നയവ്യത്യാസമല്ല വിദ്യാഭ്യാസത്തിൽ വരേണ്ടത്. ഇവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിരുന്നുണ്ട്. അത് നമ്മുടെ എൻ്റെ സ്റ്റാറ്റിക്സ് പരിശോധിച്ചാൽ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. അധ്യാപക ക്ഷാമം ഉണ്ടായിരുന്നുണ്ട്, അധ്യാപക ക്ഷാമം ഉണ്ടായിട്ടില്ല. ഒരധ്യാപകനും ശമ്പളം നിഷേധിക്കുകയോ അധ്യാപകനെ പിരിച്ചുവിടുകയോ ചെയ്തിട്ടില്ല. മുഴുവൻ അധ്യാപകനെ നിലനിർത്തിക്കൊണ്ട് അധികം അധ്യാപകരാണെന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, അത് മന്ത്രിയും അംഗീകരിച്ച കാര്യമാണ്. ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെന്റിന്റെ ആവിഷ്കൃത പദ്ധതികളും സംസ്ഥാന ഗവൺമെന്റും ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായും മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അത്തരമൊരു അവസ്ഥ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. ശുഭേഷ് സുധാകർ, ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ ചില കോടതി ഇടപെടലുകൾ എന്ന് പറയുന്നത് എത്രത്തോളം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമാണ് എന്നൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് മലാപ്പറമ്പ് സ്കൂളിന്റെ അടക്കം കാര്യത്തിൽ കേരളത്തിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നിരിക്കുന്നു, അവിടെ നിലപാട് അറിയിക്കേണ്ടി വന്നിരിക്കുന്നു. കോടതിക്ക് ഒരു പക്ഷേ നിയമവും ചട്ടവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ആ ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ കഴിയുന്നുള്ളൂ. ഒരു പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്നുണ്ടോ ഈ കോടതി ഇടപെടലുകൾ? ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ മലാപ്പറമ്പ് സ്കൂളിൻ്റെ വിഷയം, അത് കോടതി ഒരുപക്ഷെ ഈ ലാഭനഷ്ടങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് മാനേജ്മെൻറ്റുകളും ബന്ധപ്പെട്ട ആളുകളും ഒക്കെ കോടതിയെ സമീപിക്കുമ്പോൾ കേരളം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ലാഭനഷ്ടങ്ങളുടെ പേര് പറയാതെ തന്നെ നടത്തുന്ന ഇടപെടലുകളെയാണ് വളരെ വ്യാപകമായി ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും കേരളത്തിലെ ഗവൺമെൻറ് സുപ്രീം കോടതിയുടെ വഴി തേടി അതിനകത്ത് ശക്തമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഈ ഒരു കോടതി വിധിയുടെ പരാമർശത്തിലൂടെ വീണ്ടും വീണ്ടും നിരവധി സ്കൂളുകളുടെ പൂട്ടലുകൾക്ക് വേദിയാകാൻ വേണ്ടിയുള്ള സാഹചര്യമുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായും ഈ വിധികളൊക്കെ തന്നെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണത്തിനല്ല, അതിൻ്റെ നിലനിൽപ്പിനെ ആശങ്കയോടെയാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല നോക്കിക്കാണുന്നത്. ഇവിടെ മുമ്പ് സൂചിപ്പിക്കപ്പെട്ട ഒരു വർത്തമാനത്തിന് മറുപടി പറഞ്ഞു പോകേണ്ടിയിരിക്കുന്നു. തീർച്ചയായും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിലുണ്ടായ വിവാദങ്ങളാണ് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കിനും ഒരുപാട് ആശങ്കകൾക്കുമെല്ലാം വിദ്യാഭ്യാസ മേഖല ഒരു ഗവൺമെൻറ് എങ്ങനെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സമീപിക്കുന്നു എന്നതാണ് പ്രശ്നം. കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ 4% പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണത്തിനായി മാറ്റിവെക്കണം എന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം ഒക്കെ നടപ്പാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ 10-ാം തരത്തിലെ പരീക്ഷയും മൂല്യനിർണയവും ഒക്കെ ആശങ്കകളില്ലാതെ ആകുലതകളില്ലാതെ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ യഥാസമയത്ത് പാഠപുസ്തകം വിതരണം ചെയ്യാനും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും കഴിയുകയാണെങ്കിൽ തീർച്ചയായും ഈ കൊഴിഞ്ഞുപോക്കലുകളും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് ധാരാളമായി വിദ്യാർത്ഥികളെ കൊണ്ടുവന്നെത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തുവാൻ ഒരു നിർദ്ദേശം എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കി വരികയാണ്. ആ വിദ്യാഭ്യാസ അവകാശം വ്യക്തമായി പറയുന്നുണ്ട്, അംഗീകാരമില്ലാത്ത സ്കൂളുകൾ കാരണം ധാരാളം പ്രവർത്തിക്കുന്നു, ആ സ്കൂളുകൾ അടച്ചുപൂട്ടണമെന്നാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്നത്. കേരളത്തിലെ ഈ സ്കൂളുകൾക്ക് എങ്ങനെ അംഗീകാരം കൊടുക്കാമെന്നുള്ളതും വിദ്യാഭ്യാസ അവകാശത്തിൽ പറയുന്നുണ്ട്. അതനുസരിച്ചുള്ള അംഗീകാരം കിട്ടാത്ത ധാരാളം സ്കൂളുകൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അത് ഒരു ബിസിനസ് മെന്റാലിറ്റിയോടെയാണ് ആ സ്കൂളുകൾ നടത്തുന്നത്. അത്തരം സ്കൂളുകളെ അടച്ചുപൂട്ടിയാൽ തന്നെ പൊതുവിദ്യാഭ്യാസം പോലെ കുറേയേറെ മെച്ചപ്പെടും. ഒന്നാമത്തെ കാര്യം. രണ്ട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ സർക്കാർ കൂടി ശ്രമിച്ച് ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉപയോഗപ്പെടുത്തിയാലും കൂടുതൽ സ്കൂളുകൾ ആകർഷകമാക്കുവാൻ സാധിക്കും. ഇന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ, തദ്ദേശീയർ, PTA ഇങ്ങനെയുള്ള ആളുകളുടെ ഇങ്ങനെയുള്ള സമിതികളുടെ ഇടപെടൽ കൊണ്ട് മാത്രമേ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ആകർഷകമാക്കാനും സാധിക്കുകയുള്ളൂ. തീർച്ചയായും അത്തരം ഇടപെടലുകളിലൂടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തണമെന്നാണ് താങ്കൾ പറയുന്നത്. ആ നിലപാട് വ്യക്തവുമാണ്, ഒരുപക്ഷെ കേരളത്തിന് ഇപ്പോൾ ആവശ്യമുള്ളതും ആ നിലപാട് തന്നെയാണ്. സമയക്കുറവ് മൂലമാണ് ഇടപെടുന്നത്. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, ഒപ്പം GSU സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സലാഹുദ്ദീൻ, AISF സംസ്ഥാന സെക്രട്ടറി ശ്രീ ശുഭേഷ് സുധാകർ. ബിഗ് സ്റ്റോറി പൂർത്തിയാവുകയാണ്. നമസ്കാരം.